നമസ്കാരം. അല്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒരെല്ല് കൂടുതലാണ്. എന്തായാലും ഇത് അദ്ദേഹത്തിന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്നതല്ല. ഇതിനെ അഹങ്കാരമാണെന്നോ ധാർഷ്ട്യമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് ഇതുവരെയും സതീശന് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. എടോ, തനിക്കല്ലേലും ഇത്രയൊക്കെ പ്രായമായില്ലേ? അല്പമൊക്കെ മര്യാദയൊക്കെ ആവാം. സതീശൻ ആർ ബിന്ദുവിന് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ ആരോപണം. വിരൽ ചൂണ്ടി ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് ബിന്ദു ചൂണ്ടിക്കാണിച്ചപ്പോൾ സതീശൻ ഇനിയും താൻ വിരൽ ചൂണ്ടി സംസാരിക്കുമെന്നുള്ള രീതിയിലാണ് അതിനെ സമീപിച്ചത്. ഇത് സതീശന്റെ അഹങ്കാരവും ധാർഷ്ട്യവുമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രിമാരായ എം പി രാജേഷും ആർ ബിന്ദുവും തമ്മിൽ നിയമസഭയിൽ കത്തി ജ്വലിക്കുന്ന വാക്പോരാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് കുറേ തവണകളായി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് സഭയിൽ തൊടുത്തു വിടുന്നതെന്നാണ് എം പി രാജേഷ് തുറന്നു കാട്ടിയത്. ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ വി ഡി സതീശൻ ഒന്ന് തിരുത്താനുള്ള മനസ്സ് പോലും കാണിക്കുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യം തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ എപ്പോഴും മുഴച്ചു നിൽക്കുന്നത് പുച്ഛവും പരിഹാസവും മാത്രമാണ്. എന്റെ സതീശ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് തിരുത്തണം കേട്ടോ. പക്ഷേ ഇങ്ങനെ സതീശനോട് പറഞ്ഞാൽ വെളിച്ചപ്പാടിനെ പോലെ പുള്ളി ഉറഞ്ഞു തുള്ളിയെന്ന് വരാം. എന്തായാലും സതീശന്റെ ഈ വിരൽ ചൂണ്ടിയുള്ള ഈ പെരുമാറ്റത്തിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു കുറുക്കിക്കൊള്ളുന്ന വിധത്തിൽ ആഞ്ഞടിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യകരമായ ചർച്ചയും സമീപനവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും എന്നാൽ അതൊന്നും ഉണ്ടാകാറില്ലെന്നും സ്പീക്കറും പറഞ്ഞു. രണ്ടു മന്ത്രിമാർക്കെതിരെ എന്തെങ്കിലും മോശമായി പറഞ്ഞതായി ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തണമെന്ന് വി ഡി സതീശൻ തിരിച്ചടിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തലാണ് രണ്ടു മൂന്ന് മന്ത്രിമാരുടെ സ്ഥിരം പരിപാടിയെന്നും വി ഡി സതീശൻ പറഞ്ഞു. ധിക്കാരവും ധാർഷ്ട്യവും പുച്ഛവും ആർക്കാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് സതീശൻ ആൻഡ് ടീംസ് കൂടുതൽ വെളിപ്പെടുത്തുകയാണ്. ശരിക്കും ധിക്കാരം കാണിക്കുന്നവർ തന്നെ കൂടുതൽ ധിക്കാരികളാകുന്നതും അതിദയനീയം തന്നെയാണ്. LDFനുള്ള ധിക്കാരം തിരുത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാചകവും ഉത്തരമുട്ടാറാകുമ്പോൾ സതീശൻ പറഞ്ഞൊപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുന്നോട്ട് വച്ച വിമർശനങ്ങളെ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ഒന്നും ചെയ്യാതെ സർക്കാരിനെ കരിവാരി തേക്കുന്ന മുടന്ത ന്യായങ്ങളാണ് എപ്പോഴും സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസ് വകുപ്പിനെതിരെയുള്ള അഴിമതി കൊണ്ടുവന്നതിന് ശേഷമാണ് സതീശനെ എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്തതെന്ന കരഞ്ഞ സ്വരമാണ് സതീശന്റെ അടുത്ത വാക്പോര് തിരിച്ചടി. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മറുപടിയില്ലെന്നും ഒരു പ്രകോപനത്തിനും സർക്കാർ ഒരുക്കമല്ലെന്നും എം പി രാജേഷ് തുറന്നടിച്ചു. തനിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചുവെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞപ്പോൾ വിരൽ ചൂണ്ടി ഇനിയും സംസാരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടിയെ പിന്നീട് അങ്ങോട്ട് CPM വലിച്ചുകീറി ഒട്ടിക്കുകയാണ് ചെയ്തത്.